ഭക്ഷ്യ വിഷബാധ തരംഗത്തിൽ കേരളം ഒന്നാകെ പേടിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിനിടയിലും ഒരു വിഭാഗം ഹോട്ടലുടമകളും ചെറിയ തട്ടുകട ആൾക്കാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരു വിഭാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. നല്ല ആഹാരം നല്ല വൃത്തിയായി പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് തട്ടുകടകളും ഹോട്ടലുകളും നമുക്കിടയിലുണ്ട്. അവർക്ക് ഇതൊരു തിരിച്ചടിയാണ്. ഈ ഭക്ഷ്യ വിഷബാധ തരംഗത്തിൽ ഹോട്ടലുടമകളും ചെറു തട്ടുകടകളും എങ്ങനെയാണ് നേരിടുന്നത്? അവരുടെ കച്ചവടത്തെ ഇതെങ്ങനെ ബാധിച്ചു? ഇതെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ജനങ്ങൾക്ക് ഫുഡിനോടൊരു പേടിയുണ്ട്. അത് കറക്റ്റായ ഒരു കാര്യമാണ്. ഈ ചോദിച്ചത് കറക്റ്റാണ്. അവർക്ക് എങ്ങനെയാണ് ഈ ഫുഡ് കൊടുക്കുന്നത്, എന്താണ് ഈ ഫുഡിലുള്ളതെന്നുള്ള പേടിയുണ്ട്. അതിനൊരു അവയർനെസ് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്, ഈ ഭക്ഷ്യ വിഷബാധ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, ഏത് തരം ഹോട്ടലുകളിൽ നിന്നാണും ഏത് തരം തട്ടുകടകളിൽ നിന്നാണ് ഇതുണ്ടാവുന്നതെന്ന് നമ്മൾ അവർക്ക് വിശകലനം ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമ്മൾ എല്ലാവരെയും ഒരുപോലെ പഴി ചേർത്തരുത്. നല്ല രീതിയിൽ നല്ല ഓയിലും നല്ലതും ഉപയോഗിച്ച് ലൈവായിട്ട് ഭക്ഷണം ചെയ്യുന്നവരാണ് ഞങ്ങൾ തട്ടുകടക്കാർ. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ പരിശോധിക്കാം. ഇപ്പോൾ ഇവിടെ പരിശോധിക്കാം ഞങ്ങളുടെ എണ്ണയും ഞങ്ങളുടെ സാധനങ്ങൾ. ഞങ്ങൾ അത്രയും ഗ്യാരണ്ടി ഞങ്ങൾ പറയുന്നുണ്ട്. ഹോട്ടലിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിശകലനം ചെയ്യാൻ ഒക്കത്തില്ല. അവർ അടുക്കള എങ്ങനെ എന്താണെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അത് അവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ലൈവായിട്ട് ഉണ്ടാക്കിയാണ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് യൂസ് ചെയ്യുന്നത്. 100% വൃത്തി ഞങ്ങൾ പറയുന്നില്ല, എങ്കിലും 90-95% ഞങ്ങളത് വൃത്തിയായിട്ട് തന്നെയാണ് അവരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ഭക്ഷണം ബാധിച്ചിട്ടുണ്ട്. ഇറച്ചി വിഭവങ്ങളോടും എല്ലാത്തിനോടും ആൾക്കാർക്ക് ഒരു ഉത്ഭയമുണ്ട്. പത്തു ശേഷം അങ്ങനെ വലിയ ആളൊന്നുമില്ല. ഇടയ്ക്ക് കുറച്ചേരം വരെ നിൽക്കും, വീണ് കുറച്ചേരം നിൽക്കും. അങ്ങനെയാണ് പോണേ. ഇപ്പോൾ കച്ചവടം തട്ടിമുട്ടി പോയിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രശ്നം വന്ന് പിന്നെ വളരെ മോശം. നമ്മളോട് ചായ തട്ടും ചായ കടി ഇങ്ങനത്തെ പോയിക്കൊണ്ടായിരുന്നു. ഭക്ഷണം ഫുഡും പോയിക്കൊണ്ടായിരുന്നു. ഫുഡ് കുറവാണ്, നേരത്തെ കുറവായിരുന്നു, ഇപ്പോൾ തീരെ ഇല്ല അത്. പിന്നെ ചായക്കടി എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ വിട്ടും ആര്യ സ്കൂള്, പിന്നെ സെൻട്രൽ സ്കൂളെല്ലാം വിട്ട് ഒരാൾക്ക് വരുമ്പോൾ കുട്ടികൾ അമ്മ വന്നിട്ട് അമ്മയും മക്കൾ വന്നിട്ട് പാർസൽ വാങ്ങിയിട്ട് പോകും, അച്ഛനെ വന്നിട്ട് മക്കൾക്ക് പാർസൽ വാങ്ങിയിട്ട് പോകും. അപ്പോൾ ആ അവരാരും ഇപ്പോൾ ഇല്ലേ ഇല്ല. പകുതി ആൾക്കാരും ഇപ്പോൾ ഇല്ല. വളരെ മോശം. ചായൻ്റെ കച്ചവടം ഇല്ല, കടീൻ്റെ കച്ചവടം ഇല്ല, മറ്റേ ഹോട്ടലിൽ കാപ്പി കച്ചവടവും ഇല്ല. നമ്മളത് കാപ്പിയാണ് ഉള്ളത് ഇവിടെ. സ്വല്പം ബിരിയാണി നോക്കും, അതും ഇല്ല, ഏതും ഇല്ല. കച്ചവടം നല്ലോണം കുറഞ്ഞു. നമുക്കൊരു 50% മേളിൽ കച്ചവടം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ആ ഈ വിഷയം വന്നതാണ്. ഈ വിഷയം വന്ന് നമുക്കറിയില്ലായിരുന്നു. ഞാൻ ഒരു അന്ന് ഈ തലേദിവസം രാത്രി ഞാൻ ഒരു 9 കേസ് നോക്കുമ്പോൾ ആൾക്കാരില്ല, രാത്രി ഒട്ടും ആളില്ല. അങ്ങനെ വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ ചാനൽ നോക്കുമ്പോൾ ചാനൽ ഫുള്ള് ഇതാണ്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഇത് അറിഞ്ഞില്ല. ഇത് അറിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കി, പക്ഷേ അന്നെല്ലാം കളയേണ്ട വന്നു. ഒറ്റ കുട്ടിയില്ല അന്ന്. പിന്നെ അതിനിടയ്ക്ക് ഇപ്പോൾ കുറച്ചിങ്ങനെ വരും, സ്കൂൾ തുടങ്ങി വരുമ്പോൾ പിന്നെ കാസർഗോഡിൽ പ്രശ്നം വന്നു. അതുകൊണ്ട് ഒട്ടും ഇല്ലാണ്ട ഇപ്പോൾ കച്ചവടം മൊത്തത്തിൽ മോശമാണ്. ഇപ്പോൾ പ്രസിഡന്റ് നല്ല പ്രസിഡന്റ് തന്നെയാണ്. മുന്നോട്ട് പോകുന്ന എങ്ങനെ പോകുന്നുള്ള ആ ഇതിലാണ് ഇപ്പോൾ ഉള്ളത്.